കോഴി വറുത്ത് വളരെ നന്നായിരിക്കുന്നു. അങ്ങോട്ട് പറ ഒന്നമ്മയാ വെപ്പുകാരി. എടോ സത്യം പറ, ഇവള് തന്റെ ആരാ? ആരാണെന്നോ? എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകളുടെ മകളാ. വളരെ അടുത്ത ബന്ധമാ സാറേ. എന്നിട്ടും താൻ എന്താ ഇതുവരെ ഇവള് ആരുടെ കൂടെയും പറഞ്ഞയക്കാത്തത്? ഒത്തിണങ്ങിയ ഒരാളെ കിട്ടിയില്ല സാറേ. അത് മാത്രവുമല്ല, പരപുരുഷന്മാരെന്ന് വെച്ചാ പൊന്നമ്മയ്ക്ക് ചതുർത്തി കാണുന്ന പോലെ. എന്നിട്ട് ഇവളുടെ കാര്യം മുൻപ് ഇവിടെ നിന്ന് എഞ്ചിനീയറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, അത് അങ്ങേർക്ക് വയറ്റുകടി വന്നപ്പം പൊന്നമ്മയാ രാപ്പകലിരുന്ന് ശുശ്രൂഷിച്ചത്. ഒരു മനുഷ്യപ്പറ്റ് വേണ്ടായോ? ആ അത് വേണം. ആ പിന്നെ ചീഫ് എഞ്ചിനീയർ ഏമാൻ ഇടയ്ക്കിടയ്ക്ക് വരും. നേരത്തെ ഫോണി വിളിച്ചു പറയും വെക്കാൻ പൊന്നമ്മ തന്നെ വേണോന്ന്. പ്രായമായ മനുഷ്യനാണേലും പൊന്നമ്മ വെച്ചു കൊടുക്കുന്നതാ അങ്ങേരക്ക് ഇഷ്ടം. ചുമ്മാ, ഞാൻ എവിടെ ആയാലും ഉള്ളത് ഉള്ളതുപോലെ പറയൂടി സാറേ. പെണ്ണുങ്ങളായാൽ മാനം മര്യാദയായിട്ട് കഴിയണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാ. അല്ലെങ്കിൽ ഞാൻ കുട്ടമ്പിള്ളെ എന്തോ ഇനി താൻ പോയി ഊണ് കഴിക്കേ. സാറേ, ഊണിന് മുമ്പേ എനിക്ക് അല്പം ഡിപ്ലിക്കോസ് അടിക്കണം. ഡിപ്ലിക്കോസോ? ആ അതിന്റെ വില ഉള്ളതുകൊണ്ടല്ലേ ഈ പെങ്കൊച്ചിനെ കാണാൻ കണ്ട അലവലാതിലൊന്നും ഇങ്ങോട്ട് വരാത്തത്. അത് ശരി. ഡേ, സാറിന് എന്ത് വേണോന്ന് വെച്ചാ കൊടുത്തേക്കണം. നിന്റെ ഈ ഞാനും മക്കളെയൊക്കെ കംസൻ അറിഞ്ഞുവിടടി. പിന്നില്ലേ, ആ ചേർത്താന് ഞാനിവനൊക്കെ കമ്മീഷൻ കൊടുക്കണം. അതെ, ഞാൻ വന്നപ്പോ നീ എവിടെയായിരുന്നു? ഞാൻ കിടക്കുകയായിരുന്നു, നടുവേദനയായിട്ട്. നടുവേദന? അതെന്ത് പറ്റി? ഓ, ഒന്നും അറിയാൻ വയ്യാത്ത പോലെ ചോദിക്കുന്നു. ഇന്നലെ എന്നെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചു. കാല് എങ്കിലും നമ്മുടെ ബില്ല് ഇതുവരെ ഒപ്പിട്ട് കിട്ടാത്തത് എങ്ങനെ ഒപ്പിട്ട് കിട്ടും? തൊഴിലാളി യൂണിയൻകാരൻ മന്ത്രിക്ക് പരാതി സമർപ്പിച്ചിരിക്കല്ലേ. മന്ത്രി ഒന്ന് കാണാമായിരുന്നില്ലേ? കണ്ടിട്ട് എന്ത് പ്രയോജനം? അവർക്കൊന്നും ചെയ്യാൻ നോക്കൂ. ഉടനെ ചന്ദ്രഹാസം ഇളക്കില്ലേ പാർട്ടിക്കാര്. ഇലക്ഷന് 25,000 രൂപയും 3 കാറുമാണ് ഞാൻ പാർട്ടി കൊടുത്തത്. എന്നിട്ട് എന്തുണ്ടായി? എന്റെ വർക്കിൽ തകരാറുണ്ടെന്ന് നേതാക്കളെ പരാതി അയച്ചിരിക്കുന്നു. ആ ഗോപാലിനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവനിവിടുന്ന് ഓടിച്ചേ പറ്റൂ. ഇടി പഴയകാലമൊന്നുമല്ല, നോക്കിക്കണ്ടും വേണം എന്തെങ്കിലും ചെയ്യാൻ. എന്നുവെച്ച് മോദി എവിടെയും ഉണ്ടായിരിക്കാൻ പറ്റുമോ? ഇന്നലെ മോഡ എടുത്ത് കാണിച്ച ധിക്കാരം കണ്ടപ്പോ എനിക്ക് അടിമുടി വരച്ചു പോയി. പുത്രനായിട്ട് വന്ന നേതാവല്ലേ, അപ്പൊ ചില ബഹളമൊക്കെ കാണിക്കും. അവനെ പിണക്കുന്ന ബുദ്ധിയല്ലടി. എഞ്ചിനീയറും ഇന്നലെ അത് തന്നെയാ പറഞ്ഞത്. ആളൊരു നല്ലവനാ, ആളുങ്ങളെ തിരിച്ചറിയാം, സഹകരിക്കാനും കൊള്ളാം. പക്ഷെ ഗോപാലിന്റെ കാര്യത്തിൽ അയാൾ വടിയോടോ പറഞ്ഞിരിക്കുക. നമ്മള് താന്നു കൊടുക്കുന്നതാ അവൻ തലേ കയറുന്നത്. ഈ നേതാവിനെയും നമുക്ക് തവിടറിഞ്ഞ് പിടിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം ചെയ്യും. നാളെ നാളെപ്പനെ പറഞ്ഞയച്ചു ആ ഗോപാലിന് ഇത്രയും ഒന്ന് വരാൻ പറ. വാസുകുട്ടുംപിള്ളേ, താൻ വഴിയനാണെങ്കിൽ തന്റെ വീട്ടിൽ ഇരുന്നേച്ചാ മതി. തന്നെ കാണാൻ എന്റെ പട്ടി വരും. അങ്ങൊന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഈ വാചകാണ് സഹാവ് ഗോപാൽ എന്നോട് പറഞ്ഞത്. അപ്പൊ അവനോട് വരില്ലേ? അത്യാവശ്യമാണെങ്കിൽ അങ്ങൊന്നിനോട് അങ്ങോട്ട് ചെന്ന് കാണാൻ പറഞ്ഞു. അവന്റെ സ്വന്തമാവും ഏറെപ്പാളി. അവനെ പിടിച്ചു കെട്ടി എന്റെ ബുപ്പ കൊണ്ടുപോയ നാളുകളുണ്ടോ നോക്കട്ടെ. സംഭാവന കൊടുക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും കൊടുക്കണം. നിങ്ങളുടെ ജില്ലാ സമ്മേളനത്തിന് ഞങ്ങൾ എന്തിനാ സംഭാവന കൊടുക്കുന്നത്? ഈ ഞങ്ങളും നിങ്ങളും എന്ന ഈ കാഴ്ചപ്പാട് മാറണം. ആരാ മാറ്റാത്തത്? നിങ്ങൾ തന്നെ. നിങ്ങളുടെ പാർട്ടിക്ക് ഒരു വലിയേറ്റുന്ന ഭാവമുണ്ട്. അത് കാണും. ഞങ്ങൾക്ക് കൂടുതൽ അനുയായികളുണ്ട്, തൊഴിലാളി സംഘങ്ങളുമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് താളും തകരയും മാത്രമേ ഉള്ളതാണോ? സത്യം സത്യമായി തന്നെ കാണും. നമ്മൾ ഒന്നായിരുന്നവരാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോ മൂരാജികളുടെ കൂട്ടാണ് ഇഷ്ടം. അത് നിങ്ങൾക്ക്. നിങ്ങളിപ്പോ എവിടാ നിൽക്കുന്നത്? ഈ രാജ്യത്തിനകത്തോ അതോ അങ്ങ് പുറത്തോ? നമ്മൾ തമ്മിൽ ഭിന്നിക്കരുത്, ഒരുമിച്ച് നിന്നാലേ സമരങ്ങൾ ജയിക്കാൻ പറ്റും. അരിയും തിന്ന് ആശാരിച്ചേയും കടിച്ച് എന്നിട്ടും നായിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെയാ ഗോപാലിന്റെ പാർട്ടി. പിരിവ് കൊടുക്കാൻ മനസ്സിലെങ്കിൽ വേണ്ട, പക്ഷെ എന്റെ പാർട്ടി ആക്ഷേപിക്കും.
പാവ നീ നാലഞ്ച് പേരോട് നിന്നെ അടിക്കുമ്പോ ഞാൻ നോക്കി നിൽക്കണോ? അടിക്കണ. ഗോപാലിനെ പിടിച്ചു കെട്ടിക്കൊണ്ടു വരാൻ വാസുകുട്ടൻ മുതലാളി പറഞ്ഞു വെച്ചതാണ്. ഗോപാല, നിന്നെ കാണാൻ മുതലാളി കാത്തു നിൽക്കായിരിക്കും. നേര, ഞാൻ പോയി ഒന്ന് കണ്ടു കളയാം. കേടാ മണ്ടന്മാരെ, കൊല്ലക്കുടി ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ച നടക്കുവോ? ആട്ടെ, മുതലാളി കാശുമില്ലോ തന്നോ? വിഷമിക്കണ്ട, ഗോപാലൻ പോയി നിങ്ങളുടെ കാശ് മുഴുവൻ വാങ്ങിച്ചോണ്ട് വരും. അതുവരെ കിടന്നോ. പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചിരുന്നോ? ഞാൻ ആളെ അയച്ചില്ല. അത് പറയരുത്. ചെയ്ത കാര്യം ചെയ്തു എന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം, അല്ലെങ്കിൽ ചെയ്യരുത്. സാറ് പറഞ്ഞയച്ച ചട്ടമ്പിമാരെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. വേണമെങ്കിൽ ഇപ്പൊ അഴിച്ചുവിട്ടു. നീ എന്നെ ആക്ഷേപിക്കണോ? ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് ആണത്വം വേണ്ടേ? ഒരു കൺട്രാക്ട് ഇറങ്ങിയിരിക്കുന്നു. ലോകത്തുള്ള ആളുകൾക്ക് നിങ്ങൾ അടിമകളാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ യുഗമാണ്, തൊഴിലാളികളുടെ യുഗം. പഴയതുപോലെ ചവിട്ടാൻ കാലുപൊക്കെ ഉണ്ടല്ലോ, ആ കാല് ഞങ്ങൾ വെട്ടിക്കളയും. ആ കോപ്പേ എടുത്തെടുത്ത് നിങ്ങൾ വെച്ചാട്ടെ. സാറിന ഞങ്ങൾക്ക് അണ്ണാനും മുതലോ എന്ന് വിചാരിച്ചോ? ഗോപാലിന്റെ ഒരു തുള്ളി ചോര ഇവിടെ വീണാലുണ്ടല്ലോ, കുടുംബം ഞങ്ങൾ കൊളന്തുണ്ട്. കൊച്ചമ്മോ, കൊച്ചമ്മേ, വീട്ടുകാരനെ കൊലച്ചൂറൂട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലെങ്കി അകത്തു കൊണ്ടുപോയി തലയ്ക്ക് നെല്ലിക്കാത്തോളം വെച്ചേ ചങ്ങല കിട്ടാത്ത. നീ എന്തിന് ഇവിടെ വന്നു? എന്താ പിടിച്ചില്ലേ? നിന്നെ കൊന്നാ കുഴിച്ചിരുന്നവിടാന്ന് അറിയണ്ടേ? ഓ, അത് ശരി. ആ വാ വാ. പിന്നെ ആ ഗോവിന്ദനെയും കൂട്ടി അഴിച്ചു വിടണം. എന്തിന്? അവര് കൂലിത്തിൽ നിന്ന് വന്ന പാവങ്ങളാ. നിനക്ക് അത്ര ദയാന്ന് നീ പോയി അഴിച്ചു വിട, എനിക്ക് വേറെ ജോലിയുണ്ട്.